ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇത് ഞാൻ കോഴിക്കോട് നിന്ന് വരുന്ന നോട്ടീസ് കണ്ട് സ്വരാജിന്റെ. ഇത് ഇപ്പൊ എന്താണ് ഇതിന്റെ പരിപാടി? ഇത് ഞാൻ കൽപ്പഞ്ചേരി മെയ്ദീനാജിയാണ് വിളിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ സ്വലാത്ത് എത്തിക്കല്? നമ്മള് ഞാനെന്റെ പെണ്ണുങ്ങളും വേറെ കുട്ടികളൊക്കെ പാടെ കുറച്ച് സ്വലാത്ത് ചെല്ലുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇതിന്? നമ്മളൊരു ചെറിയ പദ്ധതിയാണ്, അഞ്ചു കൂട്ടി സ്വലാത്തി നാട്ടിലുള്ള ആളുകള് ഒരു ലെറ്റർ കൊടുത്തിട്ട് ചെല്ലിക്കാന്നുള്ള. എന്നിട്ടോ സ്വലാത്തിന്റെ ആളുകളാവാന്നുള്ളതാണ്. പ്രത്യേക പരിപാടി ഒന്നുമില്ല. നല്ല കാര്യമാണ് സംഗതി. പക്ഷെ ഇത് എങ്ങനെ 5 കോടി ആയപ്പോ തേഞ്ഞോ? അപ്പൊ ഇതാ സ്വലാത്ത് ഓരോരുത്തരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു വീടാണ് 1 കോടി ചെല്ലിയ വീടുന്നുണ്ട്. അപ്പൊ നമ്മള് 1,14,500 സ്വലാത്ത് ഇവിടെ ചെല്ലിച്ചിട്ടുണ്ട്. എന്താ ചെയ്യണ്ടി? ആ നിങ്ങള് വിളിച്ചു പറയേണ്ട ആവശ്യം തന്നെ. അത്രേ ഉള്ളൂല്ലേ? ഇതിപ്പോ എങ്ങനെ മദീനത്തേക്ക് എങ്ങനെ എത്തിക്കല്ലേ? അത് പറയുമ്പോ നമ്മള് പ്രാർത്ഥനയിൽ അങ്ങനെ ഉൾപ്പെടുത്താന്നല്ലേ ഉള്ളൂ, വേറെ കേൾക്കുന്നില്ല. അല്ല അപ്പൊ നമ്മക്ക് എന്താ ചെല്ലി കണ്ടത് അയച്ചാ പോരെ? ഇപ്പൊ ഇത് അങ്ങനെയുണ്ട്, നമ്മളൊരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോ അതിലേക്കായിട്ട് ചില ആളുകൾ ചെല്ലും. നമ്മളല്ലാതെ വിഷയത്തിന് തുടക്കറിഞ്ഞു. ഞാനിപ്പോ എനിക്കിപ്പോ 75 വയസ്സായി കുട്ടിയാ. ഞാനിപ്പോ ഇതിങ്ങനെ സംഭവം ആദ്യമായിട്ട് കാണുക, അതുകൊണ്ട് വിളിച്ചതാ. അങ്ങനെയുണ്ട്. ആ ഞാൻ 50 കോടി ചെലാത്തിന്റെ പരിപാടി ഒക്കെ നമ്മള് കോഴിച്ച അങ്ങനത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് നടക്കലുണ്ട്. 50 കോടിയോ? ആ അത് കുറച്ച് ഏറെ. പിന്നൊന്നൊരു കുഴപ്പമില്ല, നമ്മുടെ നാട്ടില് 1 കോടി സ്ഥലത്ത് ചെല്ലൊരു വീടുണ്ട്. ഒരു പേർക്കാര് മാത്രം 1 കോടി ചെല്ലിയ? ആ അങ്ങനെ നല്ല ആൾക്കാരുള്ളവല്ലേ. അപ്പൊ ഇത് ഇതിപ്പോ കാന്തപുരസ്വാമിന്റെ നേതൃത്വത്തിലാണ് ഇത് എത്തിക്കുന്നുണ്ട്. ആ അതെ തന്നെ. എന്നാണ് ഇത് പരിപാടി? ഇന്ന് സമാപനം. എന്താണ് വന്നാ തിരക്കെടുക്കാന്നുണ്ട്. കോഴിക്കോട് എവിടെയപ്പത്? കോഴിക്കോട് കല്ലായി പള്ളിക്കണ്ടി. ആ ശരി. നമ്മള് ഇപ്പൊ നമ്മള് സംഭാവന എന്തെങ്കിലും തന്നാല് അവള് സ്വീകരിക്കോ? ആ സ്വീകരിച്ച് സംഭാവന ഞങ്ങള് നേരെ എത്തിക്കുന്നവർക്ക് സ്വീകരിക്കും, അല്ലാണ്ട് പിന്നെ പോയി അങ്ങനെ ഒരു അഡ്രസ്സൊന്നും കീപ്പ് ചെയ്യാറില്ല. ആ ഇപ്പൊ എന്റെ പേരക്കുട്ടി ഗൾഫില് ജോലി കിട്ടിയിട്ട് 1,01,000 ഒരു സംഭാവന ഉണ്ടായിരുന്നു. അപ്പൊ അതും പറഞ്ഞ എത്തിച്ചല്ലേ? ആ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പള്ളിക്കണ്ടി കോഴിക്കോട് കുറച്ചും കൂടി ഇങ്ങോട്ട് ടൗണിലെത്തിയാൽ കല്ലായി ഉണ്ടല്ലോ. കല്ലായി കല്ലായിന്ന് ലെഫ്റ്റിൽ ബീച്ച് ഭാഗത്ത് കുറ്റിച്ചിറ പള്ളിക്കണ്ടി അങ്ങനാണ്. അപ്പൊ അവിടെ വന്നാ മതി അല്ലേ? ഇതിപ്പോ എന്തിപ്പോ പേപ്പറിൽ വേറൊരു സംഗതി കണ്ടു, എന്തോ ഒരു പാത്രം നബിന്റെ പാത്രം കിട്ടി അറിഞ്ഞിട്ട് ഉസ്താദിനെ. ആ അത് നിങ്ങൾ അറിഞ്ഞില്ല? ആ അതിപ്പോ എന്തെങ്കിലും പേപ്പറിൽ കണ്ടോ? എന്താ സംഗതി? അത് അന്ന് കഴിഞ്ഞ നമ്മളെ മീനാസമ്മണ്ടത് കോഴിക്കോട് കടപ്പുറത്ത് വെച്ചാണ്. ആ അവിടെ വെച്ച് കൊടുത്താണ്. ഇത് ആര് കൊടുത്തു? അത് നമ്മളെ മുടി കൊടുത്ത ആളന്നെ അല്ലേ? ആ അതന്നെ. ആ ഇതിപ്പോ മുടിന്റെ വലിയ പ്രശ്നം തന്നെ വലിയ തീർന്നിട്ടില്ലല്ലോ. വലിയ പ്രശ്നമാണല്ലോ ഇപ്പൊ. അതിന്റെ പാത്രം കിട്ടിയ ഒരു പ്രശ്നം കിട്ടതാണ് അക്ബർ തന്നെ കിട്ടണ്ടേ. പിന്നെ ആ ഇതിപ്പോ പിന്നെ നമ്മള് ആ മുടി സൂചിക്കാന് പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അവിടെ തന്നെ പാത്രം വെക്കുക. ആ അതെ അവിടെ തന്നെ. ആ അപ്പൊ നമ്മള് ഈ മുടിയിട്ട വെള്ളേ അത് ആ പാത്രം കൊണ്ട് ഒന്ന് ആ പാത്രം കൊണ്ട് കോരി വെച്ചാല് അതിന് പുറക്കത്ത് കൂടൂലേ? ഓക്കെ. അപ്പൊ ഞാൻ എന്നാലും നോക്കട്ടെ. ഞാൻ പറ്റെങ്കിൽ വേറെ കുട്ടികളെ ആയിട്ട് കണ്ട് വരാം വൈകുന്നേരം. ആ ഇല്ല ഇല്ല ഇത് ഇനിയിപ്പോ വരാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ നമ്മളത്തെ കാലത്ത് ഈ തെല്ലിയ സ്ഥലത്ത് ആ ഇതിപ്പോ എന്താ ഞങ്ങൾ ഇവിടെ ചാക്കിൽ കെട്ടി വെച്ചേക്കാണ് ഈ സ്വലാത്തൊക്കെ പറഞ്ഞു. ചീഞ്ഞു പോവോ? ഇല്ല അത് അങ്ങനെ ചെയ്യില്ല. അത് ചെയ്യാൻ ഏ അത് പറ്റുമോ? ഐസിട്ട് വെച്ചാ മതി. എന്നാ പിന്നെ ചെയ്യൂല. ഇപ്പൊ അങ്ങനെ മനസ്സിലായി. എങ്ങ വെക്കാൻ പേരാന്നാണ് മനസ്സിലായി ഇപ്പൊ. ഓക്കെ എന്നാ വെച്ചാ. ഓക്കെ.